നമസ്തേ. എല്ലാ കുഞ്ഞുങ്ങളെയും മലയാളം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്നത്തെ മലയാളം ക്ലാസ് തുടങ്ങിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പരിചയപ്പെടുത്തിയ ലൈലയെയും ലൈലയുടെ കളിവണ്ടിയെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കളിവണ്ടി ലൈലയും കൊണ്ട് എവിടേക്കാണ് പോയത്? എവിടേക്കാ? അതെ, പട്ടണത്തിലാണ് കളിവണ്ടി ലൈലയും കൊണ്ട് പോയത്. പട്ടണത്തിലെത്തിയ ലൈല ഏതൊക്കെ വാഹനങ്ങളെയാണ് കണ്ടത്? ഏതൊക്കെയാ? കാറ്, ബസ്, സൈക്കിൾ, ഓട്ടോറിക്ഷ, പിന്നെയോ? അതെ, പടുകൂറ്റൻ കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ലൈല പട്ടണത്തിലെത്തിയപ്പോഴുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ടീച്ചർ വായിക്കുമ്പോൾ ടീച്ചറിനോടൊപ്പം എല്ലാവരും വായിക്കണം, കേട്ടല്ലോ. ആളുകൾ ബസ് കാത്തു നിൽക്കുകയാണ്. ലൈലയുടെ കൂട്ടുകാരൻ മിഥുനും ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും ബസ് കിട്ടാതെ വിഷമിക്കുകയാവും, ലൈല പറഞ്ഞു. അതിനൊരു വഴിയുണ്ട്, നമുക്ക് അവരെ സഹായിക്കാം. ചെറിയ ചക്രങ്ങൾ വലുതായി, ഇരിപ്പിടങ്ങളുടെ എണ്ണം കൂടി, മുന്നിലും പിന്നിലും വലിയ ചില്ലുകൾ. കളിവണ്ടി ബസ്സായി മാറി. പോം പോം, ബസ് ഓടിയോടി തീവണ്ടിപ്പാളത്തിന്റെ അടുത്തെത്തി. കുഞ്ഞുങ്ങളെ, ലൈല പട്ടണത്തിലെത്തിയപ്പോൾ ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ കൂട്ടത്തിൽ ലൈലയുടെ കൂട്ടുകാരനായ മിഥുനും ഉണ്ടായിരുന്നു. അപ്പോൾ ലൈല എന്താണ് പറഞ്ഞത്? എല്ലാവരും ബസ് കിട്ടാതെ വിഷമിച്ചു നിൽക്കുകയാണ്. അപ്പോൾ കളിവണ്ടി എന്തു പറഞ്ഞു? അതിനൊരു വഴിയുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും ഈ ചിത്രം കണ്ടോ? കളിവണ്ടി ബസ്സായി മാറി. എങ്ങനെയാ കളിവണ്ടി ബസ്സായി മാറിയത്? ചെറിയ ചക്രങ്ങൾ വലുതായി, ഇരിപ്പിടങ്ങളുടെ എണ്ണവും കൂടി, മുന്നിലും പിന്നിലും വലിയ ചില്ലുകൾ. അങ്ങനെയാണ് കളിവണ്ടി ബസ്സായി മാറിയത്. അവസാനം ബസ് ഓടിയോടി എവിടെ എത്തി? അതെ, തീവണ്ടിപ്പാളത്തിന്റെ അടുത്തെത്തി. ചുപ് 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 ചുപ്, പുക തുപ്പി കിതച്ചു കുതിച്ച് തീവണ്ടി കൂകിപ്പാഞ്ഞു വന്നു. എന്തൊരു വേഗം! പോയിട്ടും പോയിട്ടും തീരുന്നില്ല. എത്രമാത്രം ആളുകളാണതിൽ! ഗേറ്റ് തുറന്നു, വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കൈതക്കാടുകൾ നിറഞ്ഞ പുഴവക്കത്ത് റോഡ് അവസാനിച്ചു. ഇനി മുന്നോട്ടു പോകില്ല. എങ്ങനെ അക്കരെ എത്തും? യാത്രക്കാർ വിളിച്ചു ചോദിച്ചു. ലൈല ബസിനോട് സ്വകാര്യം പറഞ്ഞു. നിനക്ക് സഹായിക്കാമോ? അതിനെന്താ? കുഞ്ഞുങ്ങളെ, ബസ് ഓടിയോടി തീവണ്ടിപ്പാളത്തിന്റെ അടുത്തെത്തിയപ്പോൾ എന്ത് കാഴ്ചയാണ് കണ്ടത്? അതെ, പുക തുപ്പി കിതച്ചു കുതിച്ച് തീവണ്ടി കൂകിപ്പാഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തൊരു വേഗമാ തീവണ്ടിക്ക്! പോയിട്ടും പോയിട്ടും തീരുന്നില്ല. അത് മാത്രമാണോ? അല്ല, എത്രമാത്രം ആളുകളാണ് അതിൽ ഇരിക്കുന്നത്! അവസാനം ഗേറ്റ് തുറന്ന് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കൈതക്കാടുകൾ നിറഞ്ഞ പുഴയുടെ വക്കത്ത് റോഡ് അവസാനിച്ചു. ഇനി മുന്നോട്ട് പോകില്ല. യാത്രക്കാർ വിളിച്ചു ചോദിച്ചു, എങ്ങനെ അക്കരെ എത്തും? അപ്പോൾ ലൈല ബസിനോട് സ്വകാര്യം പറഞ്ഞു. കൂട്ടുകാരെ, സ്വകാര്യം എന്ന വാക്കിന്റെ പകരം പദം എന്താണ്? സ്വകാര്യം എന്നാൽ രഹസ്യം. കൂട്ടുകാരെ, ലൈല കളിവണ്ടിയോട് എന്താണ് രഹസ്യമായി ചോദിച്ചത്? എന്താണ്? അതെ, യാത്രക്കാരെ അക്കരെ എത്താൻ സഹായിക്കാമോ എന്നാണ് ലൈല കളിവണ്ടിയോട് രഹസ്യത്തിൽ ചോദിച്ചത്. അപ്പോൾ കളിവണ്ടി എന്തു പറഞ്ഞു? അതിനെന്താ, സഹായിക്കാമല്ലോ. എങ്ങനെയായിരിക്കും സഹായിച്ചിട്ടുണ്ടാവുക? ലൈലയ്ക്കുണ്ടൊരു കളിവണ്ടി, മായകൾ കാട്ടും ചെറുവണ്ടി, പലതായി മാറും കളിവണ്ടി, പലതും ചെയ്യും ഈ വണ്ടി. നീരിൽ നല്ലൊരു കളിവഞ്ചി, തുഴഞ്ഞു നീങ്ങും ചെറുവഞ്ചി. ചക്രങ്ങൾ ഇല്ലാതായി, ബസ് തോണിയായി മാറി. ഐലസ ഐലസ, എല്ലാവരും കൂടി തോണി തള്ളിത്തള്ളി വെള്ളത്തിൽ ഇറക്കി. കുഞ്ഞുങ്ങളെ, എങ്ങനെയാണ് ബസ് തോണിയായി മാറിയത്? ചക്രങ്ങൾ ഇല്ലാതായി, എന്നിട്ട് തോണിയായി മാറി, എന്നിട്ടോ ഐലസ ഐലസ എന്ന് പാടി എല്ലാവരും കൂടി തോണി തള്ളിത്തള്ളി വെള്ളത്തിലിറക്കി.
ഒന്നിച്ചു പാടാം. ഏലോം ഏലേലോം, ഏലോം ഏലേലോം, ഒന്നാം പങ്കായം ഞാനറിഞ്ഞേ എന്നുടെ പൂന്തോണി മുന്നോട്ട്. ഏലോം ഏലേലോം, ഏലോം ഏലേലോം, രണ്ടാം പങ്കായം ഞാനറിഞ്ഞേ എന്നുടെ പൂന്തോണി മുന്നോട്ട്. ഏലോം ഏലേലോം, ഏലോം ഏലേലോം. കൂട്ടുകാരെ എല്ലാവരും കൂടി തോണിയിൽ കയറി പാട്ടും പാടി അങ്ങനെ തോണി അക്കരെ എത്തി. എല്ലാവരും ഇറങ്ങി. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, പറഞ്ഞോളൂ ലൈലേ. പക്ഷികളെ പോലെ ആകാശത്ത് പറക്കണം, അതിനാണോ വിഷമം? കുഞ്ഞുങ്ങളെ, അങ്ങനെ തോണി അക്കരെ എത്തി. എത്തിയിട്ടോ എല്ലാവരും തോണിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ലൈല ലൈലയുടെ അടുത്ത ആഗ്രഹം കളിവണ്ടിയോട് പറഞ്ഞു. എന്താണ് ലൈലയുടെ അടുത്ത ആഗ്രഹം? ലൈലയുടെ ആ ആഗ്രഹം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ലൈലയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ടീച്ചർ വരാം.